നമസ്കാരം വൺ ഇന്ത്യ മലയാളം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ശ്വാസകോശ അർബുദം. ശ്വാസകോശ സംബന്ധമായ ഏത് രോഗവും അതിന്റെ അവസാന ഘട്ടത്തിലാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടും കൃത്യമായി തിരിച്ചറിയാതെ പോകുന്നതാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കുന്നത്. കൃത്യമായ രോഗനിർണയം നടത്താതിരിക്കുന്നതാണ് പലപ്പോഴും രോഗത്തിനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. ഏറ്റവും മാരകമായ അർബുദങ്ങളിൽ ഒന്നാണ് ശ്വാസകോശ അർബുദം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ രോഗനിർണയം നടത്താൻ വൈകുന്നത് പലപ്പോഴും രോഗാവസ്ഥ ഗുരുതരമാക്കുകയാണ്. പ്രത്യേകിച്ച് മധ്യവയസ്കരിലാണ് ഇത് ഏറ്റവും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ രോഗനിർണയം കൃത്യമായി നടത്തുകയാണ് അത്യാവശ്യം. എന്നാൽ പുകവലിക്കാരിൽ മാത്രമല്ല, സ്ത്രീകളിലും കുട്ടികളിലും ശ്വാസകോശാർബുദത്തിന്റെ ഇരകളാവാറുണ്ട്. ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നമ്മളിൽ ക്യാൻസർ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നതാണ്. കൃത്യമായി രോഗനിർണയം നടത്തി കൃത്യമായ ചികിത്സ അത്യാവശ്യമായി വേണ്ട ഒന്നാണ് ശ്വാസകോശാർബുദം. പലപ്പോഴും ക്ഷീണം കാണുമ്പോൾ ഒന്ന് കിടന്നാൽ മതി, അത് മാറും എന്ന് വിചാരിക്കുന്നവരായിരിക്കും പലരും. എന്നാൽ എത്ര കിടന്നിട്ടും വിശ്രമിച്ചിട്ടും മാറാത്ത ക്ഷീണമാണെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് ചിലപ്പോൾ ലിവർ സിറോസിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാവും. അതുകൊണ്ട് ചെറിയ ക്ഷീണം പോലും ഒരിക്കലും അവഗണിക്കരുത്. ഇത് പല പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. ചെറിയ ലക്ഷണങ്ങളോട് കൂടി തുടങ്ങാവുന്ന പല കാര്യങ്ങളും പിന്നീട് പലവിധത്തിൽ ഗുരുതരമായി മാറുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരീരഭാരം പെട്ടെന്ന് കുറയുന്നത് ഇത്തരത്തിൽ രോഗങ്ങൾ നിങ്ങളിലുണ്ട് എന്ന് അറിയിക്കുകയാണ്. ശരീരഭാരം പെട്ടെന്ന് കുറയുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കാം. കാരണം ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ് തൂക്കക്കുറവ്. ശരീരത്തിന്റെ പെട്ടെന്നുള്ള തൂക്കക്കുറവ് അല്പം ഗൗരവത്തോടെ കാണേണ്ട ഒന്ന് തന്നെയാണ്. പനിയും അണുബാധയും ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. പനി ലക്ഷണം രോഗങ്ങൾ പുറകെ വരുന്നുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. എന്നാൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന പനിയും ക്ഷീണവും അല്പം ശ്രദ്ധിക്കണം. കാരണം ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. പല കാരണങ്ങൾ കൊണ്ട് ശ്വാസമുട്ടൽ ഉണ്ടാവുന്നു. എന്നാൽ ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശ്വാസമുട്ടൽ. ശ്വാസകോശങ്ങളിൽ മുഴകൾ ഉണ്ടാവുമ്പോൾ അവ ശ്വാസകോശനാളങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ശ്വാസമുട്ടൽ അല്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുമ അത്ര പ്രശ്നമുണ്ടാക്കുന്ന ഒന്നല്ല. എന്നാൽ ശ്വാസകോശാർബുദം ഉണ്ടെങ്കിൽ ഈ ചുമയത്ര നിസ്സാരമായി മാറ്റേണ്ട ആവശ്യമില്ല. ചുമയോടൊപ്പം നെഞ്ചുവേദനയും ഉണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കാവുന്നതാണ്. കാരണം ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്വാസകോശത്തിലോ അന്നനാളത്തിലോ തൈറോയ്ഡ് ഗ്രന്ഥിയിലോ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. എപ്പോഴും വീർത്ത വയർ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇതെല്ലാം ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ലക്ഷണങ്ങൾ എല്ലാം തന്നെ ശ്വാസകോശാർബുദമായി കണക്കാക്കാവുന്നതാണ്. എന്നാൽ എല്ലാ വയറുവേദനയും ഒരിക്കലും അർബുദമാവാറില്ല. വിശപ്പില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. എത്രയൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നിങ്ങളിൽ വിശപ്പുണ്ടാവില്ല. ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഉടൻ ഡോക്ടറെ കാണുക എന്നത്. കാരണം ഇത് പലപ്പോഴും ശ്വാസകോശാർബുദ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ചെറിയ ലക്ഷണമെന്ന് കരുതി ഒരിക്കലും അവഗണിക്കാതിരിക്കുക. അതുപോലെ തന്നെ ശബ്ദത്തിലെ മാറ്റം, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയെല്ലാം ശ്വാസകോശാർബുദത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്.